BJP സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ ആർ ബാലശങ്കർ ചെങ്ങന്നൂരിൽ തന്നെ ഒഴിവാക്കിയത് ബോധപൂർവമെന്ന വിമർശനം. കേരളത്തിലെ നേതാക്കൾ മാഫിയയെ പോലെ പ്രവർത്തിക്കുന്നുവെന്നും വിമർശനം. ചെങ്ങന്നൂരിൽ ജയസാധ്യതയുണ്ടെന്നും ആർ ബാലശങ്കർ പറഞ്ഞു. എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥി ആയേക്കും എന്നൊരു ഘട്ടത്തിൽ കരുതിയിരുന്നയാളാണ് ബാലശങ്കർ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഒഴിവാക്കിയിരിക്കുന്നു. അദ്ദേഹം രൂക്ഷ വിമർശനം നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഏത് ഘട്ടത്തിൽ താൻ ഒഴിവാക്കപ്പെട്ടു എന്നാണ് ബാലശങ്കർ പറയുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും CPMഉം തമ്മിൽ രഹസ്യധാരണയുണ്ട് എന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, ചെങ്ങന്നൂരിലും ആറന്മുളയിലും CPMന്റെ വിജയം ഉറപ്പാക്കുന്നതിന് പ്രത്യുപകാരം കോന്നിയിൽ എന്നതായിരിക്കാം ഇരു പാർട്ടികളും തമ്മിലുള്ള ധാരണയെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തനിക്ക് സീറ്റ് നഷ്ടമായത് CPMഉം BJPയും തമ്മിലുള്ള ധാരണ മൂലമാണ് എന്നും ബാലശങ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ വികലമായ കാഴ്ചപ്പാടാണ് ഈ സീറ്റ് നിഷേധത്തിന് കാരണം. ഈ നേതൃത്വവുമായി മുന്നോട്ട് പോയാൽ അടുത്ത 30 വർഷത്തേക്ക് BJPക്ക് വിജയ സാധ്യത ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കോന്നിയിൽ ഉൾപ്പെടെ രണ്ട് മണ്ഡലങ്ങളിലെ കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെയും അദ്ദേഹം തുറന്നടിച്ചു. കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്ത് വന്ന സ്ഥാനാർത്ഥി എന്തിനാണ് ഇപ്പോൾ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരിടത്തേക്കും യാത്ര ചെയ്ത് ഇത്തരത്തിൽ പ്രചരണം നയിക്കാൻ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ സാധിക്കില്ല. എന്നിട്ടും ആ മത്സരിക്കാൻ അദ്ദേഹം സന്നദ്ധനായി. അതിനെയും രൂക്ഷ വിമർശനമാണ് നടത്തുന്നത്. മത്സരിച്ച് എല്ലാ സ്ഥലത്തും തോറ്റ സ്ഥാനാർത്ഥിയാണ് സുരേന്ദ്രനെന്നും നരേന്ദ്രമോദിയൊന്നും അല്ലല്ലോ കെ സുരേന്ദ്രനെന്നും ഇപ്പോൾ ബാലശങ്കർ പരിഹസിക്കുന്നു. അതായത്, നേരത്തെ ചെങ്ങന്നൂരിൽ ഇദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ഉണ്ടാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷ. ആദ്യം തന്നെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം താൻ സ്ഥാനാർത്ഥിയാകും എന്നത് സംബന്ധിച്ച്, തനിക്ക് താല്പര്യമുണ്ട് എന്നത് സംബന്ധിച്ച് അദ്ദേഹം വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ചെങ്ങന്നൂരിൽ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രചാരണ പ്രവർത്തനങ്ങളുമായി സജീവമാവുകയും ചെയ്തു. RSS നേതാക്കളെ അടക്കം സ്ഥലത്തെത്തിച്ച് അദ്ദേഹം പ്രചരണം കൊഴിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MV ഗോപകുമാറിനെ ചെങ്ങന്നൂരിലേക്ക് പരിഗണിക്കുന്നതും അദ്ദേഹം അവിടെ മത്സരിക്കാനായി കളത്തിലിറങ്ങുന്നതും ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നതും. ഇതേ തുടർന്നാണ് ആർ ബാലശങ്കർ പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായത്. അതാണ് ഇപ്പോൾ പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. വലിയ മാഫിയ സംഘമാണ് BJP നേതൃത്വത്തെ ഇപ്പോൾ നയിക്കുന്നത്. ശ്രീകാന്ത്, ഇതിൽ ദേശീയ നേതൃത്വത്തിന്റെ സമ്മതമുണ്ടായിരുന്നു തന്റെ സ്ഥാനാർത്ഥിത്വത്തിന് എന്നാണ് കൃത്യമായി ആർ ബാലശങ്കർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒഴിവാക്കപ്പെട്ടത് സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്ന് മാത്രമാണ് എന്ന തരത്തിലേക്കാണോ അദ്ദേഹത്തിന്റെ പ്രതികരണം? അനുജ, സംസ്ഥാന ഘടകം കൊടുത്ത പട്ടികയിൽ ആർ ബാലശങ്കറിന്റെ പേര് MV ഗോപകുമാറിന് താഴെയാണ് ഉണ്ടായിരുന്നത്. MV ഗോപകുമാർ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം നേരത്തെ തന്നെ BJP സംസ്ഥാന ഘടകം ഉറപ്പിച്ചിരുന്നതുമാണ്. ഇദ്ദേഹത്തെ ആർ ബാലശങ്കറിനെ ചെങ്ങന്നൂരിൽ MV ഗോപകുമാറിന് പിന്നിലായാണ് ഉൾപ്പെടുത്തുകയും ചെയ്തത്. മാത്രമല്ല, ദേശീയ തലത്തിൽ അദ്ദേഹത്തിന്റെ പേര്, ആർ ബാലശങ്കറിന്റെ പേര് ചർച്ചയ്ക്ക് വന്നപ്പോഴൊക്കെ തന്നെ ദേശീയ നേതൃത്വത്തിന് മുമ്പാകെ വിജയ സാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ആർ ബാലശങ്കർ എന്നുള്ള വാദമാണ് സംസ്ഥാന ഘടകം ഉയർത്തിയത്. V മുരളീധരനും K സുരേന്ദ്രനുമാണ് തന്നെ വെട്ടിയത് എന്നുള്ളതാണ് ആർ ബാലശങ്കറിന്റെ ആരോപണം. ഗുരുതരമായ ആരോപണമാണ്. മാഫിയ സംഘമാണ് BJPയെ ഭരിക്കുന്നത്. 30 വർഷത്തേക്ക് ഈ നേതൃത്വമാണ് നയിക്കുന്നതെങ്കിൽ പാർട്ടി മുന്നോട്ട് പോകില്ല, വിജയം കൈവരിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യവും ബാലശങ്കർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത്, സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നാലെ ഒരു മുതിർന്ന നേതാവ് നരേന്ദ്രമോദിയോട് അടക്കം അടുപ്പമുള്ള നേതാവ് BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രസ്താവനയുടെ പ്രത്യേകത. ഇതിൽ വിവിധ സാമുദായിക നേതൃത്വങ്ങളുടെയൊക്കെ പിന്തുണ ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ ആറന്മുളയിലും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതിലൂടെ ഒരു ഡീൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടോ ശ്രീകാന്ത്? അനുജ, നിലവിൽ ഇപ്പോൾ അദ്ദേഹം NSS ആസ്ഥാനത്തെത്തി ചർച്ച നടത്തിയിരുന്നു. SNDP നേതാക്കളുമായി ചർച്ച നടത്തി. വെള്ളാപ്പള്ളി നടേശനുമായി ഉൾപ്പെടെ ചർച്ച നടത്തിയിരുന്നു. ഓർത്തഡോക്സ് സഭയുടെ മതമാരുമായി ഇദ്ദേഹം ചർച്ച നടത്തിയിരുന്നു. മാതാ അമൃതാനന്ദമയ്യെ സന്ദർശിച്ച് അനുഗ്രഹം തേടിയിരുന്നു. മറ്റ് പഴയ RSS BJP പ്രവർത്തകരെ ഉൾപ്പെടെ കളത്തിലിറക്കി പ്രചാരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആ പ്രചാരണം ഏകദേശം 1 മാസത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഒഴിവാക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പുറത്തിറക്കേണ്ട വീഡിയോ ഉൾപ്പെടെ തയ്യാറാക്കി അദ്ദേഹം വെച്ചിരുന്നു. അതിനിടയിൽ അത്രയധികം ആത്മവിശ്വാസമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയാകുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. കേന്ദ്ര നേതൃത്വം തന്നെ കൈവിടില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസത്തിന് അടിസ്ഥാനമായി ഉണ്ടായിരുന്നതും.
പക്ഷേ സംസ്ഥാന ഘടകം ഒരു ഘട്ടത്തിൽ പോലും ഇദ്ദേഹത്തിന്റെ പേര് ശുപാർശ ചെയ്തില്ല. അദ്ദേഹത്തിന്റെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തി, പക്ഷേ അദ്ദേഹത്തിന്റെ പേര് കേന്ദ്ര നേതൃത്വത്തിന് മുമ്പാകെ സ്ഥാനാർത്ഥിയാകാൻ ശുപാർശ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതിനാൽ തന്നെയാണ് അദ്ദേഹം സംസ്ഥാന ഘടകത്തിനെതിരെ ആഞ്ഞടിച്ചത്. വി മുരളീധരനെതിരെയും കെ സുരേന്ദ്രനെതിരെയും അതിശക്തമായി ആഞ്ഞടിക്കുകയും അവരെ മാഫിയ സംഘത്തോട് ഈ രണ്ടുപേരെയും ഉപമിക്കുകയും ചെയ്തത്. അനുജ, ശ്രീകാന്ത് എന്തായാലും അതൃപ്തി പരസ്യമാക്കി ഇത്ര രൂക്ഷമായ വിമർശനം ഉന്നയിച്ച സ്ഥിതിക്ക് ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹം ബിജെപിയുടെ പ്രചാരണ രംഗത്ത് ഉണ്ടാകില്ല എന്ന് കൂടി നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അനുജ, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ ആർ എസ് എസിന്റെ ഇടപെടൽ കൃത്യമായി ഈ വിഷയത്തിൽ ഉണ്ടാകും. കാരണം ആർ എസ് എസ് സൈദ്ധാന്തികനും പഴയ ഓർഗനൈസറിന്റെ എഡിറ്ററും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ ആർ എസ് എസ് ഇടപെടൽ ഉണ്ടാകും. ഒരു കാര്യം കൂടിയുണ്ട്, ആർ എസ് എസിന്റെ മുതിർന്ന നേതാവ് എസ് സൈദുമാധവൻ അടക്കം ഇദ്ദേഹത്തിന്റെ പ്രചരണത്തിനായി ചെങ്ങന്നൂരിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ ഏറ്റവും മുതിർന്ന നേതാവാണ് എസ് സേതുമാധവൻ. അദ്ദേഹം പോലും ഈ പ്രചാരണത്തിനായി എത്തിയിരുന്നു. ഒരുപക്ഷെ ഇദ്ദേഹം ഇത്തരത്തിൽ ആർ ബാലശങ്കർ ഒരു അതൃപ്തി പരസ്യപ്പെടുത്തിയ സാഹചര്യത്തിൽ ആർ എസ് എസ് കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതിനാൽ അദ്ദേഹം ഇനി കൂടുതൽ വിവാദ പ്രസ്താവനകളുമായി വന്നേക്കില്ല എന്ന് വേണം വിലയിരുത്തേണ്ടത്. അദ്ദേഹം പിൻവാങ്ങാൻ തന്നെയാണ് സാധ്യത. പ്രചാരണ രംഗത്ത് സജീവമാകുമോ ഇല്ലയോ എന്ന് സംബന്ധിച്ചും ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അതിന് ശ്രീകാന്ത്, നമ്മൾ എന്താണ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? ഒരു സ്ഥാനാർത്ഥി മാറ്റത്തിലേക്ക് ഒരുപക്ഷെ പാർട്ടി പോകാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ ഒരു കാരണവശാലും സ്ഥാനാർത്ഥി മാറ്റത്തിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. കാരണം എം വി ഗോപകുമാർ, ഇപ്പോഴത്തെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, ഇപ്പോഴത്തെ ചെങ്ങന്നൂരിലെ സ്ഥാനാർത്ഥി കൂടിയായ എം വി ഗോപകുമാറും പഴയ ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനും ആർ എസ് എസ് നേതാവുമാണ്. അദ്ദേഹത്തെ ഒഴിവാക്കണമെന്നാവശ്യപ്പെടാൻ ഒരു ഘട്ടത്തിലും ആർ എസ് എസിന് സാധിക്കില്ല. അതിനാൽ തന്നെ സ്ഥാനാർത്ഥി മാറ്റം ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. പകരം പരസ്യ പ്രസ്താവനകൾ നിയന്ത്രിക്കാനായിരിക്കും ആർ എസ് എസ് ശ്രമിക്കുക. അത്തരത്തിലൊരു നിർദ്ദേശം ഇദ്ദേഹത്തിന് നൽകാൻ തന്നെയാണ് സാധ്യത. ആർ എസ് എസ് സൈദ്ധാന്തികൻ ആർ ബാലശങ്കറാണ് ഇപ്പോൾ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തിയിരിക്കുന്നത്. ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കരുതി പ്രചാരണ രംഗത്തേക്കടക്കം സജീവമായി തുടങ്ങിയിരുന്ന ഘട്ടത്തിലാണ് തന്നെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ ഒഴിവാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വി മുരളീധരൻ, കെ സുരേന്ദ്രൻ എന്നീ നേതാക്കൾക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നു. മാഫിയ സ്വഭാവമാണ് സംസ്ഥാന നേതൃത്വത്തിന് ഉള്ളത്. ഇത്തരത്തിലൊരു നേതൃത്വവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത 30 വർഷത്തേക്ക് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കും. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.